നമസ്കാരം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ കാശ്മീരിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്നു സം അവിടെ എങ്ങും കാശ്മീരിലെങ്ങും വളരെ വിപുലമായ തോതിലാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ പല വിഘടനവാദികളുടെ വീടുകളിൽ പോലും പതാക ഉയർത്തിയ അത്രയും വളരെ വ്യാപകമായ തോതിലായിരുന്നു ആഘോഷങ്ങളൊക്കെ തന്നെ നടന്നത് പക്ഷേ അവിടെ ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഇടപെടൽ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ അവർക്ക് അവരുടെ സഹായം പാകിസ്ഥാൻ നൽകുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ കൂടുതൽ സംശയത്തിന് ഇടവരുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടെ കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ രൂപീകരണമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് ജെ കെ എൽ എഫ് അഥവാ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന വിഘടനവാദി സംഘടനയുടെ നേതാവ് യാസിൻ മാലിക്കിൻ്റെ ഭാര്യ അവിടുത്തെ പുതിയ കാവൽ സർക്കാരിലെ ഉപദേഷ്ടാവായി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന് ഇപ്പോൾ ജീവപര്യന്തം നടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളാണ് യാസിൻ മാലിക് രണ്ടായിരത്തി ഒമ്പതിലാണ് യാസിൻ മാലിക്ക് മുഷാൽ ഹുസൈൻ എന്ന ഈ പാകിസ്ഥാൻ വനിതയെ വിവാഹം കഴിച്ചത് അവർ എപ്പോഴും താമസിക്കുന്നത് പാകിസ്ഥാനിൽ തന്നെയാണ് ഇന്ത്യയിൽ വ്യാപകമായ തോതിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും യു പി എ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഇദ്ദേഹം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാഴ്ചയാണ് അദ്ദേഹം ഡൽഹിയിൽ ചർച്ച നടത്താനായി പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കാണാനെത്തുന്നത് വളരെ ദാർഷ്ട്യം നിറഞ്ഞ ഭാവത്തോടു കൂടി എന്ത് സർക്കാരിനൊന്നും കാശ്മീരിൽ ഒരു കാര്യവുമില്ലെന്നും അവിടെ എന്ത് കാര്യങ്ങൾ വേണമെന്നും തങ്ങൾ തീരുമാനിക്കുമെന്നെല്ലാം ഭയങ്കര ധാർഷ്ട്യത്തോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പുന്ന യാസിൻ മാലിക്കിനെ നമുക്ക് പലർക്കും ഓർമ്മയുണ്ടായിരിക്കും ഇയാൾ ജയിലിൽ കിടക്കുന്ന ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവിടുത്തെ ഉപദേഷ്ടാവാക്കിയത് എന്നുള്ളത് പാകിസ്ഥാൻ ഇപ്പോഴും കാശ്മീരിലെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവരെ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് പല ദേശീയ പാർട്ടികളുടെയും നേതാക്കളും ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് മാത്രവുമല്ല മുഷാൽ ഹുസൈൻ ഉപദേശിക്കേണ്ട വിഷയങ്ങൾ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടും സ്ത്രീ ശാക്തീകരമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെയാണ് കാശ്മീരിൽ വളരെക്കാലം മനുഷ്യാവകാശങ്ങൾ ക്രൂരമായി ലംഘിക്കപ്പെട്ടതിന് നേതൃത്വം നൽകിയ യാസിൻ മാലിക്കിൻ്റെ സഹധർമ്മിണിയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ കാവൽ മന്ത്രിസഭയിലെ മനുഷ്യവാശങ്ങളുടെ ഉപദേഷ്ടാവ് എന്നുള്ളതും വളരെ വിചിത്രമാണ് ആഗോള വേദികളിൽ പാകിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യയെ എതിർക്കാനായി പല പല ന്യായങ്ങളും പറയും അവിടെ നടക്കുന്ന പല സംഭവങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയാണ് എന്നവർ ആരോപിക്കും പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്ഭുതത്തിന് വാങ്ങിയില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാശ്മീരിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളൊന്നായി ഇത് മാറുകയാണ് ജെ കെ എൽ എഫിൻ്റെ പ്രവർത്തനം ഒരു കാലത്ത് ജമ്മുകാശ്മീർ താഴ്വരയാകെ അവിടെ തീവ്രവാദം വൻതോതിൽ നടത്തുകയും അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളെയൊക്കെ തന്നെ അഭയാർത്ഥികളായി മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറുകയും ചെയ്ത സംഘടനയാണ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു യാസിൻ മാലിക് അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു സംസ്ഥാനത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഇന്ത്യയിലെ ജയിലിൽ ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരാളിൻ്റെ സഹധർമ്മിണിയാണ് ഇത്തരത്തിൽ ഈ ഒരു അവിടുത്തെ സർക്കാരിൻ്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ പാകിസ്ഥാനിലെ അതിൻ്റെ ഉപദേഷ്ടാവെ നിയമിക്കുക എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് ആഗോളതലത്തിൽ തന്നെ പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നായി ഇന്ത്യക്ക് ലോകവേദികൾ ഉയർത്തിക്കാട്ടാൻ കഴിയും ഏതായാലും അജിത് ഡവൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും മറ്റ് കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് നോക്കിയിരിക്കുകയാണ് ആഗോള തലത്തിലുള്ള മറ്റ് സംഘടനകളും രാജ്യങ്ങളുമെല്ലാം തന്നെ